ലെനോവോടെ ലെനോവോ ടാബ് കെ ലെവൻ എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ടാബിന്റെ സ്പെസിഫിക്കേഷൻ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ ടാബ് കെലവൻ എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വച്ചാൽ നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലോ അല്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തില് ലെനോവോ ടാബ് കെ എവനില് പത്ത് പോയിന്റ് ഒമ്പത് അഞ്ച് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് റെസൊല്യൂഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്റു ആയിരത്തി ഇരുന്നൂറാണ് പിന്നെ എൽ സി ഡി പാനിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഡിസ്പ്ലേയിൽ തൊണ്ണൂറ് റിഫ്രഷ് റിഫ്രഷേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ടാബിൽ വരുന്നത് എന്നൊക്കെ പറയാവുന്നതാണ് പിന്നെ ഈ ഒരു ടാബില് ലെനോവോ പെൻ പ്ലസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവൻ സ്റ്റൈലസ് പെന്നിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് പിന്നെ വെയിറ്റ് വരുന്നത് നാനൂറ്റി അറുപത്തി അഞ്ച് ഗ്രാമാണ് തിക്നസ് വരുന്നത് ഏഴ് പോയിന്റ് രണ്ട് എം എം ആണ് ഈ ഒരു ടാബിന്റെ ലൂണാർ ഗ്രേ എന്നുള്ള കളർ വേരിയിട്ടാണ് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത് പ്രോസസറിന്റെ അരിട്ട് വരാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക് ഹീലിയോ ജി എയ്റ്റി എയ്റ്റ് എന്ന പ്രോസസർ ഈ ടാബില് വരുന്നുണ്ട് ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഫോർ ജി പ്രോസസർ ആണ് ഭയങ്കര മികച്ചൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോവേണ്ടതാണ് പിന്നെ ഈ ഒരു ടാബില് നാല് ജി ബി റാമാണ് ബേസൻ്റെ വരുന്നത് അതുപോലെ തന്നെ അറുപത്തിനാല് ജി ബി ഇൻ്റർണലും വരുന്നുണ്ട് ആ ഒരു വർഷം മാത്രമാണ് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത് വേറെ വെർഷൻസ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല പിന്നെ കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കേണ്ടതാണ് ഡോൾ ബി അറ്റ്മോസ്ഫയറിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് തേർട്ടീൻ ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ടാബില് വരുന്നത് പിന്നെ ക്യാമറയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ആണ് കൊടുത്തിരിക്കുന്നത് ടാബിൻ്റെ പിന്നിൽ എട്ട് മെഗാ പിക്സൽ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലും എട്ട് മെഗാ പിക്സൽ സെൽഫി ആണ് കൊടുത്തിരിക്കുന്നത് ടാബുകളുടെ കാര്യത്തിൽ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ് എന്ന് പറയാവുന്നതാണ് പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഏഴായിരത്തി നാൽപ്പത് എം എച്ച് എൻ്റെ ബാറ്ററിയാണ് ഈ ടാബിൽ വരുന്നത് പതിനഞ്ച് വട്ടൺ പാസ് ആൻഡ് സപ്പോർട്ടാണ് വരുന്നത് അപ്പം ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡാണ് ടൈപ്പ് സി ചാർജും പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി വിലയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ വില അവർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല അടുത്തിൻ്റെ മിക്കവാറും ഗ്ലോബൽ മാർക്കറ്റിലെ വിലയും കാര്യങ്ങളൊക്കെ അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള കൺഫോർമേഷൻസ് ഒന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല ഇപ്പം ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പിന്നെ ഇന്ത്യയിലെ വിലയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു കൺഫോർമേഷൻസും ഇപ്പം പുറത്ത് വന്നിട്ടില്ല എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പം ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം ഒരു പതിനയ്യായിരം രൂപ പ്രൈസഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം കൺഫോർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ലെനോവോടെ ലെനോവ ടാബ് കെ ലെലവൻ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട് അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിലും ഈ ടാബ് ലോഞ്ച് ചെയ്തേക്കാം എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക